ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അപ്പോൾ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് കാണിക്കാമോ എന്ന് നേരത്തെ ഞാൻ ഒരു കമൻറ്റ് കണ്ടായിരുന്നു. അപ്പോൾ അതിന് കാണിക്കാൻ റിപ്ലൈയും കൊടുത്തു. ഇത് കാണിക്കാത്തത് പറഞ്ഞല്ല, എനിക്ക് അത്രയ്ക്ക് മെറ്റീരിയൽസ് ഒന്നും ഇല്ല കാണിക്കാനായിട്ട്. അപ്പോൾ വീണ്ടും ചോദിച്ചപ്പോൾ എന്തായാലും ഉള്ള സാധനങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണിന്ന്. പിന്നെ ട്രൈപോഡ് ഉണ്ടോ എന്ന് ചോദിച്ചവരോട്, ട്രൈപോഡ് ഇല്ല, ഞാൻ അല്ലാണ്ടാണ് പിടിക്കുന്നത്. അപ്പോൾ ഈ ടോപ്പ് ബോട്ടിലാട്ടൊക്കെ ചെയ്യുമ്പോൾ ഈ മുകളിൽ ഉള്ള വീഡിയോസ് എങ്ങനെ പിടിക്കണമെന്ന് അറിയാൻ ആഗ്രഹമുള്ളവർ കമൻറ്റ് ചെയ്താൽ ഞാൻ അത് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഓരോ സാധനങ്ങളായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പെയിൻറ് ചെയ്യുന്ന തന്നെ തുടങ്ങാം. അപ്പോൾ എൻ്റെ ഒരുപാട് കളേഴ്സൊന്നും ഇല്ല, അത്യാവശ്യം വേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കളേഴ്സേ ഉള്ളൂ. അപ്പോൾ എല്ലാം ഫാബ്രിക്കയുടെ അക്രിലിക് കളേഴ്സാണ്. പിന്നെ അതിൽ മെറ്റാലിക് കളേഴ്സായിട്ട് എൻ്റെ കയ്യിൽ ഗോൾഡും സിൽവറും മാത്രമേ ഉള്ളൂ. ഇനി ഇത് ഗ്ലാസ് കളേഴ്സാണ്. നമുക്ക് ബോട്ടിൽ ആർട്ട് ചെയ്യാനും ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. ഇത് അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഒരു 3D ഔട്ട്ലൈനറാണ്. അപ്പോൾ ഇത് ആദ്യം കണ്ടോ, ഞാൻ ഇന്നലെ ബോട്ടിൽ ആർട്ട് ചെയ്തപ്പോൾ അവിടെ കുറച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് വരാത്തതുകൊണ്ട് പ്രസ് ചെയ്തപ്പോൾ അവിടെ നിന്ന് കുറച്ച് കീറി അതിൽ നിന്ന് കുറച്ചിങ്ങനെ പുറത്ത് വന്നപ്പോൾ ഞാൻ ടേപ്പ് വെച്ചിട്ട് ചുറ്റി വെച്ചേക്കാണ്. ഇനി അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കുറച്ച് ബ്രഷസ് ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ഫ്ലാറ്റ് ബ്രഷും പിന്നെ ഈ സീറോയുടെ ഈ ചെറിയ ബ്രഷ് നമ്മൾ എഴുതാനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ ബഡ്സ് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ റൗണ്ടായിട്ട് വരുന്ന പോർഷൻസിലൊക്കെ ബ്രഷായിട്ട് ഉപയോഗിക്കാം. പിന്നെ പെൻസിൽ ഡ്രോയിങ് ചെയ്യുമ്പോൾ സ്മച്ച് ചെയ്യാനായിട്ടും ബ്ലെൻഡ് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഇവിടെ ഒരു പെട്ടിയിൽ കുറേ വൂളൻ ത്രെഡൊക്കെയാണ്. അപ്പോൾ ഞാൻ അത് ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇത് നമ്മുടെ ലേസ് ഈ ബോട്ടിലിൻ്റെ മുകളിലൊക്കെ ചുറ്റാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയൊക്കെ തീർന്നു പോയി. ആ ഒരു സെറ്റ് മാത്രമേ ഇപ്പോൾ എൻ്റെ ഉള്ളൂ. പിന്നെ കുറേ വൂളൻ ത്രെഡ്, പല കളറിലുള്ള കുറച്ച് വൂളൻ ത്രെഡ് ഉണ്ട്. ഇതിൽ ഞാൻ കൂടുതലും യൂസ് ചെയ്യാറുള്ളത് ആ ബ്ലാക്ക് ആണ്. അതാണ് ബ്ലാക്ക് പെട്ടെന്ന് തീർന്നു പോയത്. ഇത് ഒരു മിക്സഡ് ആയിട്ടുള്ള കളറിൻ്റെ ത്രെഡ്. ഇതെന്താന്ന് വെച്ചാൽ സത്യത്തിൽ എൻ്റെ ഡ്രസ്സിലുണ്ടായിരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഭംഗി കണ്ടിട്ട് ഞാൻ ബോട്ടിലൊക്കെ ടെമ്പററി ആയിട്ട് വയ്ക്കാൻ ഉപയോഗിക്കുന്ന സംഭവമാണ്. എന്നിട്ട് അത് ഫോട്ടോ എടുത്തിട്ട് അതിനെടുത്ത് മാറ്റും. പിന്നെ അതെന്തോ ഒരു ജ്വല്ലറി എന്നൊക്കെ കിട്ടുന്ന ഒരു സംഭവം. അടുത്തായിട്ട് ഫെവിക്കോൾ പറഞ്ഞുണ്ട്. ഫെവിക്കോൾ ഒരു വലിയതിൻ്റെ ക്യാപ്പ് ഇളകിപ്പോയി. ഞാൻ പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഉജാല എന്തിനാണ് ഇവിടെ വച്ചേക്കുന്നത് നിങ്ങൾ ആലോചിക്കും. ഉജാല ഞാൻ ഇപ്പോഴായിട്ടൊരു ഉജാല ആർട്ട് ചെയ്ത് നിങ്ങൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, APJ അബ്ദുൽ കലാമിൻ്റെ. അപ്പോൾ ചെയ്തപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ ഇതും വെച്ചിട്ട് ഞാൻ കൂടുതൽ ട്രൈ ചെയ്യണം. ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. പിന്നെ ഇതെന്തോ, ഇത് എവിടെ നിന്ന് എനിക്ക് കിട്ടിയതാണ്, എന്താണെന്ന് എനിക്കും അറിയില്ല. എന്തൊരു ഒരു ത്രെഡാണ്, എന്താണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇത് മാസ്കിൻ്റെ, അയ്യോ ഇതിലൊന്നും ഇല്ല. പിന്നെ ഇത് ഇതുണ്ടല്ലോ, നമ്മുടെ ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ട്. പിന്നെ ഇത് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുമ്പം അതിൽ ചുറ്റുള്ള ഗ്രീൻ ടേപ്പാണ്. പിന്നെ ഇത് നമ്മുടെ ഇതിൻ്റെ പേര് എന്തോ ടേപ്പാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ബോട്ടിലാട്ടൊക്കെ സെയിൽ ചെയ്യുമ്പോഴേക്കും അത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്തിട്ട് അത് ചുറ്റാൻ വേണ്ടിയിട്ട് ഉള്ള സംഭവമാണ്. പിന്നെ ഇത് കുറച്ച് മാർക്കറുണ്ട്, CD മാർക്കറുണ്ട്. പിന്നെന്താ, പിന്നെ ഇത് നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുമ്പം അതിൻ്റെ സ്റ്റെം വയ്ക്കാനായിട്ട് ഉള്ള ഒരു ഇതാണ് കമ്പി. പിന്നെ കുറച്ച് സ്റ്റാപ്ലറ്, പിന്നെ ഇത് കുറച്ച് ബീഡ്സാണ്, ഹാഫ് ബീഡ്സ്. ഈ മൂന്ന് കളേഴ്സേ ഇപ്പോൾ എൻ്റെ ഉള്ളൂ, ബാക്കിയൊക്കെ തീർന്നുപോയി. പിന്നെ കുറച്ച് ഫ്ലവേഴ്സ്, ഇതൊക്കെ എവിടെ നിന്നൊക്കെ എനിക്ക് കിട്ടിയതാണ്, ഞാനൊക്കെ ഇങ്ങനെ പറക്കി വെച്ചേക്കാം, നമുക്ക് ആവശ്യം വരും ബോട്ടിലാട്ടൊക്കെ ചെയ്യുമ്പം. പിന്നെ ഇത് കണ്ടോ, അതിൻ്റെ കളർ എനിക്കിഷ്ടപ്പെട്ട് ഞാൻ എടുത്ത് വെച്ച് എന്തോ ഒരു കളർ നോക്കിയത് ഏതോ ഡ്രസ്സിലെങ്ങാണ്ട് ഉണ്ടായിരുന്ന സംഭവമാണ്. പിന്നെ ഇത് ബാക്കിയൊക്കെ തീർന്നു. ഇത് നമ്മളെ ബോട്ടിലിൻ്റെ മുകളിൽ ചുറ്റാനായിട്ട് ഉള്ള സംഭവമാണ്. പിന്നെ ഇത് കണ്ടിട്ട് പേടിക്കണ്ട, ഇതിൻ്റെ പാലറ്റാണ്. നല്ല വൈറ്റ് കളറായിരുന്നു, ഇപ്പോൾ ഇങ്ങനെ നമ്മൾ വൃത്തിയാക്കി വെച്ചാലും അത് വീണ്ടും ഒരു പെയിൻറ്റിങ് ചെയ്യുമ്പോൾ അങ്ങനെ ആവും. അതുകൊണ്ട് പിന്നെ ഞാൻ വൃത്തിയാക്കാതെ ഇങ്ങനെ തന്നെ അങ്ങ് വെച്ചേക്കാണ്. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മൾ വെള്ളം ഒഴിക്കാനായിട്ടുള്ള സംഭവം. പിന്നെ ഇത് പെയിൻറ് ബ്രഷ് തുടയ്ക്കാനുള്ള തുണിയാണ്. ഇതിൻ്റെ കളർ ആർക്കെങ്കിലും ഗസ് ചെയ്യാമോ? ഇത് നല്ല പ്യുവർ വൈറ്റ് കളറായിരുന്നു, ഇപ്പോൾ ഇങ്ങനെ ആയിപ്പോയി. പിന്നെ ഇത് കാർബൺ പേപ്പറാണ്, നമ്മൾ ട്രേസ് ചെയ്യാനായിട്ട് ബോട്ടിലാട്ടൊക്കെ ചെയ്യുമ്പം, സ്റ്റെൻസിലൊക്കെ ചെയ്യുമ്പോൾ ട്രേസ് ചെയ്യാനുള്ള. പിന്നെ ഇത് കളർ പേപ്പറാണ്, കുറേ കളേഴ്സ് ഉണ്ട്. ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കാനും വാൾ ഡെക്കറൊക്കെ ഉണ്ടാക്കാനും ഒക്കെ വെച്ചേക്കുന്നതാണ്.
പിന്നെ ഇത് വാർണിഷാണ് നമ്മൾ ബോട്ടിലിൽ ആട്ട് ചെയ്തിട്ട് അടിക്കാനായിട്ടുള്ള അക്സറിൻ്റെ സിന്തറ്റിക് ക്ലിയർ വാർണിഷ് 200 ml ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 69 രൂപയാണ്. പിന്നെ സ്കെയിലുണ്ട്. ഇത് നമ്മുടെ കട്ടിങ് ടൂൾ നമ്മൾ ലീഫ് ആർട്ട് ചെയ്യുമ്പം യൂസ് ചെയ്യുന്ന ഇതാണ്. അപ്പോൾ നല്ലതാണ് കേട്ടോ, നന്നായിട്ട് ചെയ്യാൻ പറ്റും ഇത് വെച്ചിട്ട്. പിന്നെ ഇവിടെ ഒരു ബോക്സ് വരുന്നുണ്ട്, അതിൻ്റെ അകത്ത് എന്താ, ഇതെന്താ സിബാണ്, പഴയ ബാഗിൻ്റെ സിബ്ബ്. എന്തിനാണ് വെച്ചേക്കണതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇതെന്താ പഴയ റിബൺ, എവിടെ നിന്നൊക്കെ കിട്ടുന്ന സാധനങ്ങളാണ്. ഇതും എന്തോ ക്ലിപ്പോ എന്താണ്. ഇതെന്താ കിളിങ്ങുണ്ട്, എന്താണോ അത് നോക്കട്ടെ. ഇത് പൊട്ടിയ കുപ്പി വളയാ, നമ്മൾ സെറ്റ് കളിക്കാൻ വെച്ചിരുന്നതാ, എന്തെന്നെങ്കിലും ഉപയോഗിക്കാം നമുക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഉള്ളത്, ക്രാഫ്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയാൻ മാത്രം ഇത്രയൊക്കെ എൻ്റെ ഉള്ളൂ. ഇനി വരയ്ക്കാനായിട്ടുള്ള സാധനങ്ങൾ കാണിച്ചു തരാം. ഇത് നമ്മുടെ സ്റ്റെപ്ലറിൻ്റെ ക്രാഫ്റ്റ് പെൻസിലാണ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കുക. പിന്നെ ഇത് ആർട്ട്ലൈൻ്റെ പെൻസിലാണ്. പിന്നെ ഇത് ചാർക്കോൾ പെൻസിൽസാണ്, 3 എണ്ണം വരുന്നുണ്ട്. ഇതിൽ സോഫ്റ്റ്, ഹാർഡ്, മീഡിയം, അങ്ങനെ 3 എണ്ണമാണ് വരുന്നത്. പക്ഷേ എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു വരച്ചിട്ട്. പിന്നെ ഇത് നമ്മുടെ ഓയിൽ പേസ്റ്റൽസ് ആണ്, ഞാൻ കുറേ നാൾ മുമ്പ് വാങ്ങിച്ചതാണ്, അപ്പോൾ അതെല്ലാം തീർന്നുപോയി. പിന്നെ ഇത് ഓയിൽ കളേഴ്സാണ് കേട്ടോ, ഓയിൽ പെയിൻ്റ് ആണ്. അപ്പോൾ ഇത് മേടിച്ചിട്ട് ഒരു 2-3 വർഷം മുമ്പ് എനിക്ക് സ്കൂളിൽ കോമ്പറ്റീഷന് മേടിച്ചതാണ്. അപ്പോൾ സ്കൂൾ ലെവലിൽ ഫസ്റ്റ് കിട്ടി. അപ്പോൾ സബ് ജില്ലയിൽ പോകാൻ നേരത്തെ ഇത് തന്നെ വേണമെന്ന് പറഞ്ഞു. സ്കൂൾ ലെവലിൽ ഞാൻ ഓയിൽ പേസ്റ്റിൽ വെച്ചാൽ വരച്ച് അങ്ങനെ വരച്ചതാണ്. അങ്ങനെ സബ് ജില്ലയിലും അപ്രതീക്ഷിതമായിട്ട് ഫസ്റ്റ് കിട്ടി. അങ്ങനെ ഡിസ്ട്രിക്റ്റിൽ പോയി, അവിടെ നിന്ന് എ ഗ്രേഡും ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ ഇത് ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ അവസ്ഥ ഉണ്ടോ, അത് തുറക്കാൻ കൂടി പറ്റാനുള്ള അത്രയും സെറ്റായിപ്പോയി. ഇപ്പോൾ ഇത് ആരെങ്കിലും മേടിച്ച് വെച്ചേക്കാണെങ്കിൽ ഉപയോഗിക്കാണ്ടിരുന്നാൽ അത് സെറ്റായി പോകും കേട്ടോ. പിന്നെ ഇത് ക്യാൻവാസ് ക്ലോത്താണ്. അപ്പോൾ നമ്മൾ അക്രിലിക് പെയിൻറ്റ് ചെയ്യുന്ന വീഡിയോ ചെയ്തപ്പോൾ ഒരാൾ ചോദിച്ചായിരുന്നു എന്താണ് ക്യാൻവാസ് ക്ലോത്ത് എന്ന്. ക്യാൻവാസ് ക്ലോത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ അക്രിലിക് പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ തുണിക്കടയിലൊക്കെ കിട്ടും. അതായത് എന്തോ ബക്രൊന്നും അങ്ങനെ എന്തോ പറയും, നമ്മുടെ ഷർട്ടിൻ്റെയൊക്കെ ഈ കോളറിൻ്റെയൊക്കെ ഉള്ളിൽ വയ്ക്കുന്ന ഒരു സംഭവമാണ് അത്. പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ, ഇത് പെൻസിൽ ഡ്രോയിങ് ചെയ്യാനായിട്ട്, പെയ്ഡ് വർക്കൊക്കെ ചെയ്യാനായിട്ട് മേടിച്ച ഡ്രോയിങ് ഷീറ്റാണ്. അപ്പോൾ ഇത് A3 സൈസാണ് കേട്ടോ. അപ്പോൾ A4 ഞാൻ വരയ്ക്കാറുള്ളത് കൂടുതലും. അപ്പോൾ A3 ആകുമ്പോൾ അതിൻ്റെ ഹാഫ് ആയിട്ട് എടുക്കാമല്ലോ. ഇത് എന്താ ക്യാൻസറിൻ്റെ ഡ്രോയിങ് പേപ്പറാണ്. ഇതിൽ 5 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഹാഫ് ആയിട്ട് എടുക്കുമ്പോഴേക്കും 10 എണ്ണം കിട്ടും A4 സൈസിൻ്റെ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 120 രൂപയാണ്. നല്ല ഷീറ്റാണ്. പിന്നെ ഇത് കുറച്ച് ചാർട്ട് പേപ്പറാണ് നമ്മൾ വരയ്ക്കാനൊക്കെ ആയിട്ട്, വൈറ്റ് കളറിലുള്ള. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഉള്ള ബേസിക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് മെറ്റീരിയൽസ്. അപ്പോൾ ഞാൻ ഉള്ളതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.